ടെസ്ല മേധാവി ഇലോൺ മസ്കിന്റെ പ്രസ്താവന ആയുധമാക്കി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾക്കെതിരെ രാഹുൽ ഗാന്ധി. ഇന്ത്യയിലെ ഇവിഎമ്മുകൾ ആർക്കും പരിശോധിക്കാനാകാത്ത ബ്ലാക്ക് ബോക്സുകളാണ്. ഇത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ സുതാര്യതയിൽ ഗുരുതര ആശങ്കകളുയർത്തുന്നുവെന്ന് രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു. വോട്ടിംഗ് യന്ത്രങ്ങൾ ഹാക്ക് ചെയ്യാൻ സാധിക്കുന്നതിനാൽ അമേരിക്കയിൽ അവ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് ഒഴിവാക്കണമെന്ന് മസ്ക് അഭിപ്രായപ്പെട്ടിരുന്നു. മസ്കിന്റെ പ്രസ്താവനയ്ക്കെതിരെ മുൻ ഐ ടി സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തി. ഇന്ത്യയിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ ക്രമക്കേടുകൾ നടക്കില്ലെന്നും ഇത് സംബന്ധിച്ച് ഇലോൺ മസ്കിനെ പഠിപ്പിക്കാൻ തയ്യാറാണെന്നും രാജീവ് ചന്ദ്രശേഖർ എക്സിൽ കുറിച്ചു. നോബൽ മാരിക്കാരും ചേർന്നുണ്ട്. വിശദാംശങ്ങളുമായി നോബൽ ഇവിഎമ്മുകളുമായി ബന്ധപ്പെട്ട വോട്ടിംഗ് മെഷീനുകളുമായി ബന്ധപ്പെട്ട് ലോകമെമ്പാടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സംശയങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന ഘട്ടത്തിലും പ്രതിപക്ഷം വിവിധ പരാതികൾ ഉന്നയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മസ്കിന്റെ പ്രസ്താവന വരുന്നു. അതിന് പിന്നാലെ പ്രതികരണവുമായി രാജീവ് ചന്ദ്രശേഖറും വരുന്നു. ഒപ്പം രാഹുൽ ഗാന്ധി രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൂടി വരുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ടെസ്ല സിഇഒ ഇലോൺ മസ്കും ഈ ഇവിഎമ്മുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം എക്സിൽ പങ്കുവച്ച ഒരു പോസ്റ്റ് ഉയർത്തിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി എന്താണെങ്കിലും ഈ ഘട്ടത്തിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. പ്രധാനമായും ഇവിഎമ്മിൻ്റെ വിശ്വസ്തതയിൽ ഉൾപ്പെടെ സുതാര്യത അടക്കമുള്ള കാര്യങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തിയാണ് രാഹുൽ ഗാന്ധി. ഇന്ത്യയിലെ വോട്ടിംഗ് മെഷീനുകൾ ആർക്കും പരിശോധിക്കാൻ കഴിയാത്ത ബ്ലാക്ക് ബോക്സുകളാണ് എന്ന് രാഹുൽ ഗാന്ധി വിമർശിക്കുന്നു. അതോടൊപ്പം തന്നെ ജനാധിപത്യ വഞ്ചനയ്ക്ക് ഇരയായി അവസാനിക്കുമോ എന്ന ആശങ്കയും ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധി വ്യക്തമാക്കുകയാണ്. പല ഘട്ടങ്ങളിലും ഈ വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് വലിയ തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിൻ്റെ വിശ്വാസത്തെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ എന്താണെങ്കിലും മസ്ക് ഇത്തരത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു സമൂഹ മാധ്യമ പോസ്റ്റ് പങ്കുവച്ചുകൊണ്ട് ഇവിഎമ്മിൻ്റെ വിശ്വാസത്തെ ഉൾപ്പെടെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്ന് ആർക്കും ഇവിഎമ്മിനെ ഹാക്ക് ചെയ്യാൻ കഴിയും എന്നടക്കമായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാമർശം. അതുകൊണ്ട് തന്നെ ഇവിഎം മാറ്റണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണമായി രംഗത്തേക്ക് വന്നത്. എന്താണെങ്കിലും അത് പിടിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഈ വിഷയത്തിൽ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത്. അതേസമയം ഇലോൺ മസ്കിൻ്റെ ഈ വിമർശനങ്ങളെ പൂർണ്ണമായും തള്ളുകയാണ് രാജീവ് ചന്ദ്രശേഖർ എന്നുകൂടി ഈ ഘട്ടത്തിൽ എടുത്തു പറയണം. മറ്റ് രാജ്യങ്ങളിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പോലെയല്ല ഇന്ത്യയിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. ഇത് മറ്റൊരു മാധ്യമമായി, പ്രത്യേകിച്ച് ബ്ലൂടൂത്തോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റോ അല്ലെങ്കിൽ വൈഫൈയോ തുടങ്ങിയ ഒരു മാധ്യമവുമായി ഇതിനെ കണക്ട് ചെയ്യാൻ കഴിയില്ല. ഇത് നേരത്തെ ഉണ്ടാക്കിയ ഒരു പ്രോഗ്രാമിംഗാണ്. ആ പ്രോഗ്രാമിംഗ് ഒരു കാരണവശാലും മാറ്റാനും കഴിയില്ല. അത്തരത്തിൽ സുരക്ഷിതമാണ് ഇന്ത്യയുടെ വോട്ടിംഗ് മെഷീൻ എന്നാണ് ഇതിൽ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട കാര്യം മസ്കിനെ പഠിപ്പിക്കാൻ തയ്യാറാണ് എന്നുകൂടി രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുകയാണ്. കഴിഞ്ഞത്തെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻപ് തന്നെ ഈ വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ആക്ഷേപവും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുകയും പല സംശയങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിന് പിന്നാലെ അത്തരത്തിൽ വലിയ പ്രതികരണങ്ങളൊന്നും ഇന്ത്യ ബ്ലോക്കിൻ്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തില്ല. എന്നാൽ ഇപ്പോൾ ഇലോൺ മസ്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവന, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ പോസ്റ്റും വന്നതിന് പിന്നാലെ ഈ വിഷയം ഏറ്റുപിടിക്കുകയാണ് ഒരിക്കൽ കൂടി രാഹുൽ ഗാന്ധി. എന്താണെങ്കിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇവിഎമ്മുമായി ബന്ധപ്പെട്ട ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് കോൺഗ്രസിൻ്റെ ഇതിൽ നിന്നുള്ള പ്രസ്താവന നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നത്. ശരി, നോബൽ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്.